الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ആക്കോട് ഇസ്ലാമിക് സെൻ്ററിൻ്റെ സ്ഥാപന കാലം മുതൽക്ക് ഇന്നവരെ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി തുടരുന്ന സ്നേഹ ബഹുമാനമുള്ള ഉസ്താദ് മുസ്തഫ ഹുദവി ആക്കോട് അവർകളെ, ആക്കോട് ഇസ്ലാമിക് സെൻ്റർ ജിദ്ദ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷാക്കിർ, അതുപോലെ വേദിയിലിരിക്കുന്ന നാസർ ഒളവട്ടൂർ, ബഷീർ സാഹിബ് കുട്ടിക്കടവ്, ജിദ്ദയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്ന ജെഎസിയുടെ പ്രിയങ്കരനായ നമ്മുടെ മുസ്തഫ ബാക്കവി ഊരകം, അതുപോലെ ജെഎസിയുടെ ഉസ്താദുമാരെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. ആക്കോട് ഇസ്ലാമിക് സെന്റർ ജിദ്ദ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടി, അതിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യമാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റിനുള്ളിൽ ആക്കോട് ഇസ്ലാമിക് സെന്ററിന്റെ തുടക്കം, അത് ഇന്ന് എത്തി നിൽക്കുന്ന, ഈ സമയം വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളെ ഒരു ചെറിയ ഒരു ആമുഖം മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങാം. 2002-ൽ മഹത്തായ ഈ സ്ഥാപനത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും 2002 മെയ് 30-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം 3 സെന്റ് സ്ഥലത്ത് ഓലഷെഡിൽ തുടക്കം കുറിക്കുകയും 2003 മെയ് 9-ന് ഇന്ന് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന് ബഹുമാന്യനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടുകയും ഈ സ്ഥാപനത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സയ്യിദ് മുഹസിൻ ശിഹാബ് തങ്ങളും അതിന്റെ ജനറൽ സെക്രട്ടറിയായി നമ്മുടെ ഉസ്താദ് മുസ്തഫ ഹുദവിയും തുടക്കം കുറിക്കുകയും പിന്നീട് മുഹസിൻ ശിഹാബ് തങ്ങളുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട മർഹൂം ഉമർ അലി ശിഹാബ് തങ്ങൾ അത് ഏറ്റെടുക്കുകയും പിന്നീട് അതിൻ്റെ പ്രയാണം, അതിൻ്റെ ജൈത്രയാത്ര ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. മഹാനായ മർഹൂം പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും പിന്തുണയും, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഇസ്ലാമിക് സെന്ററിന് പിന്തുണയേകുകയും ഇസ്ലാമിക് സെന്റർ വളരെ മുന്നോട്ട് 14 വർഷത്തോളമായി ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ഇന്ന് ഈ 14 വർഷം കൊണ്ട് ഒരു 10-25 വർഷത്തോളം ചെയ്തു കൂട്ടാനിരിക്കുന്ന കാര്യങ്ങൾ 14 വർഷം കൊണ്ട് ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികൾ ചെയ്തു എന്നുള്ളത് പ്രശംസനീയമാണ്. അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാന്യനായ ഉസ്താദ് മുസ്തഫ ഹുദവി, അദ്ദേഹം തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ പോവുകയും അതിൻ്റെ കടിഞ്ഞാൺ ഇപ്പോ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹവും കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള കമ്മിറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി കൂടുതലായി നമ്മുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ അതിനെക്കുറിച്ച് പറയും. ഈ പരിപാടി നിയന്ത്രിക്കുന്നത് ആക്കോട് ഇസ്ലാമിക് സെന്ററിന്റെ ജിദ്ദ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് കൂടിയായ സി കെ ഷാക്കിർ അവർകളാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിൽ
ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന മുസ്തഫ ബാക്കവി ഉരകം, നാസർ ഒളവട്ടൂർ, ബഷീർ സാഹിബ്, അതുപോലെ നമ്മുടെ സൗദി കെ എം സി സിയുടെ നാഷണൽ കമ്മിറ്റി കെ പി മുഹമ്മദ് കുട്ടി സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിനും എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ വർത്തമാന കാലഘട്ടത്തിലെ പ്രസംഗവേദികളിൽ ശ്രദ്ധേയനായ ഉസ്താദ് മുസ്തഫ ഉദവിയുടെ പ്രസംഗം മാത്രമാണ് ഇന്നത്തെ നമ്മുടെ അജണ്ടയിലുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് കൂടുതൽ ഔപചാരികതകളില്ല. 9:30 മുതൽ 11 മണി വരെ അദ്ദേഹത്തിനുള്ള സംസാരിക്കാനുള്ള സമയമാണ് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചിരുന്നത്. ഇൻഷാല്ലാ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ സംഘാടകർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇസ്ലാമിക് സെൻ്ററിനെ കുറിച്ച് ഇനി കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. ആക്കോട് ഇസ്ലാമിക് സെൻ്റർ എന്ന് പറയുന്നത് 10 വർഷത്തിന് മുമ്പ് ഒമാനായ മുസ്തഫ ഹുദവി ജനറൽ സെക്രട്ടറിയായി, ഉമർലി ഷിഹാബ് തങ്ങൾ പ്രസിഡന്റായി ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. ഇന്ന് വളർന്ന് പന്തലിച്ച് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗവേദികളിലൂടെ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പാണ്ഡിത്യരംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളിലൂടെ ആളുകൾ തിരിച്ചു നൽകിയിട്ടുള്ള ആ ഒരു കടപ്പാടിൻ്റെ ഭാഗമായി ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു സ്ഥാപനം ഇന്ന് ഒരുപാട് അനാഥ കുട്ടികൾക്ക്, അഗതികൾക്ക് മത ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന ഒരു മഹാസ്ഥാപനമായി വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചരണാർത്ഥം കൂടിയായിരുന്നു ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മുമ്പും ഇസ്ലാമിക് സെൻ്ററിൻ്റെയൊക്കെ ജിദ്ദയിലെ ഇസ്ലാമിക് സെൻ്ററിൻ്റെ ബഹുമാനായ കുപ്പം അബ്ദുള്ള സാഹിബ്, മറ്റ് ഇസ്ലാമിക് സെൻ്ററിലെ ഒരുപാട് ആളുകളുടെയൊക്കെ, സലാം ഫൈസിയുടെയും ടി എച്ച് ദാരിമിയുടെയും ഉബൈദുള്ള തങ്ങളുടെയും സഹൽ തങ്ങളുടെയും ഒക്കെ സഹകരണത്തോടുകൂടെ ഇതിനു മുമ്പും ഇസ്ലാമിക് സെൻ്റർ ഉൾപ്പെടെ ഇവിടെ എസ് വൈ എസും ഒക്കെ ആക്കോട് ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഒരു 2 മാസം കഴിഞ്ഞാൽ സഫറിൽ അദ്ദേഹം അതിൻ്റെ പ്രചരണ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നുണ്ട്. ആ സമയത്ത് മറ്റ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. ഇന്ന് പ്രധാനമായി അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു കഴിവ്, അത് സമൂഹത്തെ ഒരിക്കൽ കൂടി അവരുടെ വിശ്വാസം, ഈമാനികമായിട്ടുള്ള വിശ്വാസം മാറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്പം വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഈ പരിപാടിയിൽ ഒരു ചെറുതായി ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ സൗദി കെ എം സി സിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ പി ആണ്. കെ പിക്ക് ഈ സ്ഥാപനവുമായിട്ടുള്ളൊരു ബന്ധം, അടുത്ത കാലത്ത് ഞങ്ങൾ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു വലിയ പരിപാടിയിൽ കെ പി അവിടെ പോയി നമ്മുടെ ജിദ്ദയിൽ മരണപ്പെട്ടിട്ടുള്ള നാസർ ബാബുവിൻ്റെ പേരിൽ ഒരു സെൻറ് സ്ഥലം ഈ സ്ഥാപനത്തിന് വേണ്ടി കെ പി വഖഫ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സ്ഥാപനവുമായി ബന്ധമുണ്ട്. അതുപോലെ ഇതിലേക്ക് കടന്നു വരുന്ന ബഹുമാനായ നമ്മുടെ ഷിഫ ജിദ്ദയുടെ എം ഡിയും ജിദ്ദയിലെ പൗരപ്രമുഖനുമായിട്ടുള്ള ഫായിദ അബ്ദുറഹ്മാൻ സാഹിബിനെയും ഈ പരിപാടിക്കിലേക്ക് സന്തോഷം വന്നതിലുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. മറ്റ് ഔപചാരികതകളൊന്നുമില്ല. കാര്യമായി മുസ്തഫ ഉദവി തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി എൻ്റെ പ്രിയപ്പെട്ട സൗദി ഗെയിംസിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ പി അവർ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.